റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, കിനാവിലായിരിക്കാം. സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഖിറാഅത്ത്, നല്ല സുന്ദരമായ ഖുർആൻ പാരായണം കേട്ടു. ചോദിച്ചു, എവിടെ എന്താണത്, ആരാണത്? പറയപ്പെട്ടു, അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശബ്ദമാണ്. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ സ്വർഗത്തിനകത്തേക്ക് എത്തി, അവിടെ സുന്ദരമായ ആസ്വാദ്യകരമായ ജീവിതം ജീവിക്കുന്ന ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിനാവിൽ കൂടി കാണുകയാണ്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നു, കദാലികുമുൽ ബിർ, കദാലികുമുൽ ബിർ, അങ്ങനെയാണ് മനുഷ്യന് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലിലൂടെ എത്താൻ സാധിക്കുക. അപ്പൊ നന്മ ചെയ്തത് കാരണത്താൽ അദ്ദേഹം സ്വർഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം കേട്ടു, ഹാരിസത്ത് ഇബ്നു നുഅ്മാനെ കുറിച്ച് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഹദീസ് സഹീഹ് ആണ്, ഇസ്നാദുഹു സഹീഹ് എന്ന് ബഗവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷർഹ് സുന്നയിൽ മൂന്നാം വാള്യത്തിൽ ഉദ്ധരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത്, എത്രയും വലിയ പദവിയിലേക്കാണ് മനുഷ്യൻ ബിർ ചെയ്യേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എത്തുന്നത്.